ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു സെലിബ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളുടെയും 40th day സെലിബ്രേഷൻ ആയിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസത്തിൻ്റെ തലേ ദിവസം ഞാൻ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. രാത്രിയാണ് കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, പുതിയൊരു റുട്ടീനാണ് എനിക്കെല്ലാം. അപ്പോൾ പഴയതുപോലെ ഇങ്ങനെ കേക്കെല്ലാം നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് സ്പഞ്ച് നമുക്ക് 4 ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുന്നേ ഞാൻ കേക്ക് സ്പഞ്ച് റെഡിയാക്കിയിട്ട് ക്രീമെല്ലാം നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കേക്ക് മിക്സ് വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് മിക്സ് ചെയ്യുന്ന വെച്ച് ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കേക്ക് ചെയ്യാൻ അറിയാത്തവർ അതൊന്ന് പോയിട്ട് കണ്ടാൽ മതിയാവും കേട്ടോ. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ദിവസം ആവാത്തതിൻ്റെ പേരിൽ ഉമ്മ കേക്ക് ഉണ്ടാക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കേക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ മനസ്സിന് എന്തോ പോലെ മോളുടെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് കേക്ക് ഞാൻ ഉണ്ടാക്കാതെ പുറത്തുനിന്ന് ഏൽപ്പിക്കുമ്പം എന്തോ ഒരു വിഷമം പോലെ. അപ്പോൾ പിന്നെ ഉമ്മാനെ ഉപ്പാനൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവരെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കേട്ടോ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിയായി. ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ള കേക്കുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടത്തോട് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ കേക്കിൻ്റെ മോഡൽ കണ്ടിട്ട് കുറേ പേര് നല്ല നല്ല ഫീഡ്ബാക്കും കൂടി തന്നപ്പം എൻ്റെ ഹാപ്പിനെസ് ഡബിളായിട്ടോ. ഞാൻ എടുത്ത ആ ഒരു എഫേർട്ടിന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എനിക്ക് അത്രയും വാല്യുബിൾ ആയിരുന്നു. പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മോൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫീഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഉമ്മ ഉണ്ടായതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് അങ്ങ് മാനേജ് ചെയ്തിട്ട് പോയി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന റീല് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ആ ഒരു റീലിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഓവനില്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. ഓവന് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓവൻ ഇല്ലാതെ ഇതേപോലെ 2 പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ പരിപാടിയിലോട്ട് നിന്നു കേട്ടോ. കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അതിൽ ലെയറിൽ ചെറിയൊരു മാറ്റം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുമ്പോൾ ലെയറിലായിട്ട് ചെറീസും അതേപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ഇടാറ്. ചിലപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഞാനത് ചെറീസും അതേപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടാതെ ഒരല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കഴിച്ചവർക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറും കൂടി കേക്കിൽ വരുമ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും മാറ്റി വെച്ചിട്ടില്ല. അതിനുപോലും ഞാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ക്രം കോട്ട് ചെയ്ത ഉടനെ തന്നെ മെയിനായിട്ടുള്ള കോട്ടിങ്ങും എല്ലാം ചെയ്തിട്ട് മുഴുവൻ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്തത്. 2 ടയർ കേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 2 ടയർ കേക്ക് ചെയ്യുമ്പം മോർണിംഗ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ അന്ന് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് പറ്റും എന്ന് എനിക്കറിയില്ല. കാരണം ഡിപ്പെൻഡ്സ് ഓൺ മോളുടെ മൂഡ്. മോൾ ചിലപ്പോൾ അന്ന് കരച്ചിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2 kg വെയിറ്റ് വരുന്ന ടോൾ ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡെക്കറേഷൻ്റെ കാര്യങ്ങളും കേക്കിൻ്റെ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കണ്ടാൽ തന്നെ അറിയാലോ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസും ഡെക്കറേഷൻ വീഡിയോസും ഐഡിയാസും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല സിമ്പിളാണ്. പിന്നെ ഇതിലുള്ള കളർ കോമ്പിനേഷനും വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ സ്റ്റൈലും കൊണ്ട് മാത്രമാണ് ഈ കേക്ക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നിയത്.
അപ്പൊ യെസ്, ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഇത് എഡിബിൾ ആയിട്ടുള്ള ഫ്ലവറും ബട്ടർഫ്ലൈസും ഒന്നും അല്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ്. ഇതേപോലെ നമ്മൾ കേക്കിനൊക്കെ വെക്കാനായിട്ട് മേടിക്കും, അതും ബട്ടർഫ്ലൈസും പിന്നെ കുറച്ച് സിൽവർ ഗോൾഡൻ ഫോയിലും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിന്റെ ഡെക്കറേഷൻ വന്നിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൈഡിൽ സ്ക്രേപ്പർ വെച്ച് ചെയ്ത് എങ്ങനെയാണെന്ന്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിച്ച നൈഫ് കണ്ടില്ല, അതിന്റെ സൈഡിലുള്ള ആ ഒരു ഡിസൈൻ കൊണ്ട് ആ കത്തിയുടെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ക്രേപ്പർ വെച്ച പോലെ ഈ ഒരു ഡിസൈൻ നമുക്ക് കേക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് തന്നെ നമുക്കൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ 250K ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മൾ ഒരു ഗിവ് അവേ ഒക്കെ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 300K ആയാലും ഇൻഷാല്ലാ, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേസും ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ 300K ആയാലും എന്തായാലും നമ്മൾ ഒരു ഗിവ് അവേ നടത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ പ്രോഗ്രാമിനായിട്ട് ഉമ്മ പറഞ്ഞിരുന്നു മെഹന്തി ഒക്കെ ഇടാനായിട്ട്. അപ്പോൾ മെഹന്തി ഒറ്റയ്ക്ക് ഇടാനായിട്ടൊരു മൂഡില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, ഇവള് ജസീന എന്നാണ് പേര്, ആൾക്ക് സെയിലൊന്നുമില്ല ഹെന്നക്കോണ്. പക്ഷേ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നന്നായിട്ട് മെഹന്തി ഇട്ടു കേട്ടോ. ഹെന്ന ബൈ ജസ് ആണ് ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം, നിങ്ങളത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. പിന്നെ ഞാൻ രണ്ട് കൈയുടെ പുറം വശത്ത് മാത്രമേ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് റെഡ് കളറാകുമെന്നൊന്നും എനിക്കറിയുണ്ടായില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് മോൾ എഴുന്നേക്കുമല്ലോ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോൾ ഇത് ഊരി കളയേണ്ടി വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഓർഗാനിക്കോണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം തട്ടിക്കാതിരുന്നാൽ മതി നമ്മുടെ കയ്യിൽ. അപ്പോൾ പിന്നെ അത് ആ ഒരു ഇതിൽ ഇരുന്നിട്ട് തന്നെ അങ്ങ് റെഡ് കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു കയ്യിലിട്ടിട്ടുണ്ടായിരുന്ന മെഹന്തിയുടെ ലുക്ക് കേട്ടോ. അപ്പോൾ മെഹന്തി ഡ്രൈ ആയതിന് ശേഷം ഞാൻ കൈ വാഷ് ചെയ്യാതെ കൈ കൊണ്ട് അങ്ങ് എല്ലാം അങ്ങ് അടർത്തി ഇട്ടു കേട്ടോ. എന്നിട്ട് ഈ ഒരു കളറായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് നല്ലൊരു റെഡ് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ഇവിടെ കസിൻ മാമൻ്റെ മോന് ബലൂണെല്ലാം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മോൾക്കൊരു 15 days ആകുന്നതിന് മുന്നേ ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രദർ ഫോട്ടോഗ്രാഫറാണല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു എക്സ്പെൻസ് നമുക്ക് നോക്കണ്ട. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മോളുടെ കാര്യങ്ങളും കുറേ ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്നും വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അപ്പോഴേക്കും രാത്രി ഇത് നിങ്ങൾ ക്ലോക്ക് കണ്ടില്ലേ, ഒരു 11:10 ആകുമ്പോഴേക്കും ഒരുവിധ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഡെക്കറേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് പോയാണ് കേട്ടോ. ഇപ്പോൾ ഉറക്കമെല്ലാം കിടക്കാണ്, കാരണം അവളാണിപ്പോൾ ഞാൻ ഉറങ്ങുന്നതെല്ലാം തീരുമാനിക്കുന്നത് കേട്ടോ. രാത്രി ഇപ്പോൾ മുഴുവൻ കളിയാണ്, പകലാണ് ആൾ ഉറക്കം മൊത്തം. അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ വ്ളോഗ് ഞാൻ ഇൻഷാല്ലാ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാം കൂടി ഈ വീഡിയോയിലാക്കി കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിട്ട് പോകും, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി 40th day സെലിബ്രേഷൻ വ്ളോഗ് ഞാൻ ഉടനെ തന്നെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക് യു. ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് പറയോ.